കാൽവരിക്കുന്നതിന് നരകയിൽ ക്രൂശിതൻ ചൊരിഞ്ഞ ആ തിരു രക്തത്തുള്ളികളാല് എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങള് ഈ തിരുമണിക്കൂറുകളിൽ പവിത്രീകരിക്കപ്പെടണം. കുറേയധികം കല്ലുകളും വാരിക്കൂട്ടിക്കൊണ്ട് ഒരു സ്ത്രീയെയും കൊണ്ട് യേശുവിന്റെ മുകളിൽ കുറെ പേര് കടന്നു ചെന്നു പാപിനിയായ ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ. എന്നാൽ നസായന്റെ ചുണ്ടുകളിൽ ഒരേയൊരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മകളെ ഇനിമേലും പാപം ചെയ്യരുത്, ഇന്നലെയുള്ളവരെ നീ എന്തായിരുന്നുവെന്നോ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് നിന്റെ നാഥൻ നോക്കുന്നില്ല, ഈ ആലയത്തിലായിരിക്കുന്ന ഈ നിമിഷം മുതല് നിന്റെ ജീവിതത്തെ ദിവ്യകാരുണ്യേശ്വരന് കൊടുക്കുവാനായിട്ട് നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ മരണം വരെയുള്ള ഇനിയുള്ള നിന്റെ ജീവിതത്തെ നിന്റെ ദൈവത്തിന് കൊടുക്കാനായിട്ട് നീ തയ്യാറാകുന്നുവെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയായിട്ട് അഭിഷേകത്തിന്റെ രാത്രിയായിട്ട് ഈ ദിവസം മാറ്റുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ദൈവത്താൽ മാറ്റപ്പെടുന്ന നവചൈതന്യം നിറഞ്ഞ ഒരു ജീവിതം പുതുക്കം പ്രാപിച്ചവരായിട്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് യാചിക്കാം. കേൾക്കുന്നതായ വചനങ്ങൾ എന്റെ ഹൃദയങ്ങളിൽ ഒരു പൊതുവഴിയായിട്ട് പെയ്തിറങ്ങണം. പാപത്താൽ കലുഷിതമായ ഉഷ്ണം നിറഞ്ഞ എന്റെ മനസ്സിനെ തണുപ്പിക്കുവാനായിട്ട് ഈ വചനം കൊണ്ട് എനിക്ക് സാധിക്കണം. വചന ഒരു കാറ്റായിട്ട് എന്നിൽ വീശിയടിക്കണം. എന്നിലുള്ള പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിന്റെ എല്ലാ കോട്ടകളും ഈ വചനക്കാറ്റില് തകർന്നു മാറണം. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാന് വചനം പ്രഘോഷിക്കുന്ന ബലഹീനനായ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, 145 സങ്കീർത്തനത്തിന്റെ 18-19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. കരുതുന്ന സംരക്ഷിക്കുന്ന ഒരു ദൈവം, സങ്കീർത്തകന് അങ്ങനെയുള്ള ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളുകളിൽ ഒരു സഹോദരൻ തന്റെ ജീവിതത്തെ കുറിച്ച് പങ്കുവെക്കുകയുണ്ടായി. സാധാരണ എനിക്ക് നിങ്ങൾക്കുള്ളതുപോലെ തിക്താനുഭവങ്ങൾ നിറഞ്ഞ, സങ്കടങ്ങൾ നിറഞ്ഞ, കഥനങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. ആ സഹോദരനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് കരുണയുള്ള ദൈവത്തെ കുറിച്ച്, സ്നേഹിക്കുന്ന ദൈവത്തെ കുറിച്ച്, ദയവായിട്ടുള്ള ദൈവത്തെ കുറിച്ച് ഒക്കെ ഞാൻ പറയുകയുണ്ടായി, എന്റേതായ പരിമിതമായ അറിവുകൾ വെച്ച്. ഇതൊക്കെ പറയുമ്പോഴും ആ സഹോദരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ നിലവിളികൾക്ക് ദൈവം പ്രത്യുത്തരം നൽകുന്നില്ല. എത്രയോ നാളുകളായിട്ട്, എത്രയോ തവണയായിട്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടി ഞാനും എന്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു. നിലവിളി കേൾക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ആ ദൈവം എന്റെ നിലവിളിക്ക്, എന്റെ കുടുംബത്തിന്റെ നിലവിളിക്ക് ഒരു പ്രത്യുത്തരം നൽകുന്നില്ല. പ്രിയപ്പെട്ടവരെ, പലരുടെയും ആത്മീയ ജീവിതത്തിന് ഇന്നുള്ള ഒരു ദുരന്തമാണിത്. അവരാഗ്രഹിക്കുന്നതായ സമയത്ത്, അവരാഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം അവരോട് പ്രത്യുത്തരിക്കുന്നില്ല. ഈ അവസരത്തിൽ അവർ ദൈവത്തിൽ നിന്നും അകലുന്നു. പിശാച് വളരെ സമർത്ഥമായിട്ട് അവരെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഈ സങ്കീർത്തനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ അപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതായത് വളരെ വിദൂരങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് എന്റെയും നിന്റെയും ഹൃദയത്തോട്, ശരീരത്തോട്, മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് സങ്കീർത്തകൻ ഇവിടെ പരിചയപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കത്തിന്റെ ക്ഷീണം മാറുവാന്, ആത്മീയമായ ഉണർവുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഹല്ലേലൂയ എന്ന് പറയുന്നത്. വചനപ്രഭാഷണം നടത്തുന്ന ആര് തന്നെയായാലും നമ്മൾ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഉയർന്ന സ്വരത്തിൽ നമ്മൾ പറയണം. കാരണം നമ്മൾ പൊരുത്ത് പകലിന്റെ എല്ലാ ക്ഷീണവുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുക. അതിന്റെ ക്ഷീണവും ഒക്കെ നമുക്ക് ഉണ്ടാകും. അപ്പൊ ആ ക്ഷീണം വചനപ്രഘോഷണത്തിന്റെ സുരക്ഷ തടസ്സമായിരിക്കാണ് നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉച്ചസ്വരത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതലായി കടന്നു വരും. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 7:7 തിരുവചനങ്ങൾ പറയുന്നു, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും,
മുട്ടുവിന്റെ ഇവർക്ക് തുറന്ന് കിട്ടും. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:22 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11:24 അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് വീണ്ടും ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. സത്യാസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയ. ഇത്രമാത്രം പോസിറ്റീവായ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഈ വചനങ്ങളൊന്നും പതിരില്ല, കാരണം ഇത് നിസ്തുലനായ ദൈവത്തിന്റെ വാക്കാണ്, വാഗ്ദാനമാണ്. പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും. ഈ അവസരത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ സഹോദരൻ പങ്കുവച്ച ആ ഒരു വികാരം ഒരുപക്ഷെ നമുക്കും ഉണ്ടാവുക. ഇങ്ങനെ വചനം പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതായ ആ സമയത്ത് അതുപോലെ തന്നെ എന്റെ ദൈവം എനിക്ക് ആ ആഗ്രഹം സാധിച്ചു തരുന്നില്ല? ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ പതിരുണ്ടോ, അതോ ദൈവം കള്ളം പറയുകയാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 വളരെ വ്യക്തമായിട്ട് മാനവകുലത്തെ കുറിച്ചുള്ള, മനുഷ്യരാശിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. 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 ഈ ലോകത്ത് ഉളവാകുന്ന, ഉരുവാകുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത്, നിരാശപ്പെടരുത്, ആവലപ്പെടരുത്. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിരാശപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴും ചില ആഗ്രഹങ്ങൾ സാധ്യതമാകാതെ വരുമ്പോൾ, ചില സ്വപ്നങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നിരാശയിലേക്ക് ഞാനും നിങ്ങളും എന്തുകൊണ്ടാണ് കടന്നു പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെ കുറിച്ചും ദൈവത്തിന്റെ നീതിയെ കുറിച്ചുമുള്ള നമ്മുടെ അജ്ഞതയാണ് ഇങ്ങനെയൊരു ചിന്തയ്ക്ക് കാരണം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടെ ചിന്തിക്കുക. ചില ആഗ്രഹങ്ങൾ, ചില നിയോഗങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് നമുക്ക് ചിലപ്പോൾ സാധിക്കാതെ പോകുന്നു, ലഭിക്കാതെ പോകുന്നു. എന്തിനു വേണ്ടി? നമുക്കറിയാം, ഒരു കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരിയുടെ അടുത്തേക്ക് ഒരു കൊച്ചു കഞ്ഞു കടന്നു പോവുകയാണ്. ആ മെഴുകുതിരിയുടെ പ്രഭാവലയം അതിങ്ങനെ ആളെ കത്തുമ്പോ അതിന്റെ മഞ്ഞേനെ ചേർത്ത് വന്ന കളറ് കണ്ട് ആ കുഞ്ഞിനെ ഒരു ആകർഷണം ഉണ്ടായിട്ട് ആ മെഴുകുതിരിയുടെ അടുത്തേക്ക് ആ കുഞ്ഞ് കടന്നു പോകുന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ തിരിയിൽ തൊട്ടാല് ഇതൊരു അപകട കാരണമാകുന്ന കുഞ്ഞിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ അറിവ് വളരെ പരിമിതമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുഞ്ഞ തിരിയുടെ അടുത്തേക്ക് പോകുമ്പോ അതിന്റെ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, എന്തായിരിക്കും ചെയ്യുക? ഒന്നുകിൽ ആ മെഴുകുതിരി അവിടെ നിന്നെടുത്ത് കുഞ്ഞ് എടുക്കാൻ സാധിക്കാത്തവരടുത്തേക്ക് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റിക്കൊണ്ടു പോകുന്നു. ആ കുഞ്ഞിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന വികാരം എന്താണ്? എനിക്ക് സന്തോഷം തരുമായിരുന്ന ഒന്നിൽ നിന്നും ഈ അപ്പനും അമ്മയെന്നെ മാറ്റിക്കൊണ്ടു പോകുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി മാറ്റിക്കൊണ്ടു പോവുക? എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം, അതിന്റെ ജീവിതത്തിന്റെ വരും പരാടികളെ കുറിച്ച് ഞാൻ അറിയാതെ ആഗ്രഹിക്കുകയാണ്. അയൽക്കാരൊരു വലിയ വീട് വെക്കുമ്പോ എനിക്ക് വലിയ സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു അതിലും വലിയൊരു കെട്ടിടം എനിക്ക് വെക്കണം. മറ്റുള്ളൊരു വാഹനം മേടിക്കുമ്പോൾ, അങ്ങനെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലാതെ ആഗ്രഹിക്കുമ്പോൾ, ആ ആഗ്രഹങ്ങൾക്കൊക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിനറിയാം, ഈ ഒരു ആഗ്രഹം ഈ മകന്, ഈ മകൾക്ക് ഇപ്പോൾ സാധിച്ചു കൊടുത്താല് ഇവന്റെ ജീവിതം വഴിപെട്ടി പോകും.
ഞാൻ ആഗ്രഹിക്കുന്നതായ ആ പാതയിൽ നിന്നും ഈ മകൻ വിട്ടുപോകും. അതുകൊണ്ട് മെഴുകുതിരി കാലത്തിനടുത്തേക്ക് പോകുന്ന കുഞ്ഞിനെ തടയുന്നത് പോലെ ചില ആഗ്രഹങ്ങള്, ചില നിയോഗങ്ങള്, ചില സ്വപ്നങ്ങള് എന്റെ ദൈവം എനിക്ക് നിങ്ങൾക്കും നിഷേധിക്കുന്നു. അത് ദൈവത്തിന് എന്നോടോ നിങ്ങളോ ഉള്ള കരുതൽ കുറവ് കൊണ്ടല്ല, സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ രീതിയിൽ എന്റെ ജീവിതത്തെ കർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പോകാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനുഷികമായ ചിന്തയിൽ ഇത് നമുക്ക് മനസ്സിലാകത്തില്ല, ദൈവത്തിന്റെ ഈ പദ്ധതി. അതുകൊണ്ട് ദൈവത്തോടൊത്ത് ചിന്തിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ ദൈവം പഠിപ്പിക്കും. അതുകൊണ്ട് ചിന്തിക്കുക, ചില ആഗ്രഹങ്ങള്, ചില സ്വപ്നങ്ങള് എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും സാധിക്കുന്നില്ലെങ്കിൽ ചിന്തിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹപിതാവായ ദൈവം അനുവദിക്കുന്നതായ ആഗ്രഹം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. മറ്റൊരു കാര്യം, ചില ആഗ്രഹങ്ങള് ദൈവം താമസിച്ചേ തരികയുള്ളൂ. ഒരു വർഷം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, രണ്ടു വർഷം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, അഞ്ചു വർഷം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായ ആ രീതിയിൽ എടുകുടുക്ക ചോറും കറിയും നമ്മൾ പറയും. അങ്ങനെ ദൈവം സഹായിക്കത്തില്ല. ദൈവത്തിന് അനുഗ്രഹം എന്നിലേക്ക് പ്രവഹിപ്പിക്കുവാനായിട്ട്, പ്രകാശിപ്പിക്കുവാനായിട്ട് ഒരു സമയമുണ്ട്. വീണ്ടും നമുക്കൊരു കുഞ്ഞിന്റെ ഉദാഹരണത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അടുക്കളയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ പക്കലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കൊച്ചു കുഞ്ഞ്, ആ അമ്മ കരക്കരയാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ കരക്കരയുന്ന അമ്മയുടെ അടുത്തേക്ക് ഒരു കുഞ്ഞ് ചെന്ന് ആ കരക്കത്തി എടുത്താല് സ്നേഹമുള്ള ഒരു അമ്മ എന്നാണ് ചെയ്യുക. ആ കുഞ്ഞിൽ നിന്നും ആ കരക്കടത്തെ തിരികെ മേടിക്കും. കാരണം ആ കത്തി ആ കൊച്ചു കുഞ്ഞിന്റെ കയ്യില് ഉപയുക്തമല്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല, അപകട കാരണമാണ്. എന്നാൽ ഇതേ കുഞ്ഞ് തന്നെ കുറച്ച് പ്രായമായി, പക്വതയായി അടുക്കളയിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞിനാളില് കത്തി തിരികെ മേടിച്ച ആ അമ്മ തന്നെ ആ കുഞ്ഞിനെ കത്തി ഏൽപ്പിച്ചോണ്ട് എന്ത് പറയും? നീയും എന്നോടൊപ്പം ജോലി ചെയ്യുക, ജോലി ചെയ്ത് പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ചില നിയോഗങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മനസ്സിലെന്താണുള്ളത്? ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് എനിക്ക് സാധിച്ചു കിട്ടണം. എന്നാൽ എന്റെ സ്വർഗീയ പിതാവായ ദൈവം ആലോചിക്കും, ഇവന് ഇവർക്ക് ഈ അനുഗ്രഹം കൊടുക്കുവാൻ തക്കതുമുള്ള പക്വതയായിട്ടുണ്ടോ എന്ന്. ആ ഒരു ആഗ്രഹം സാധിക്കുവാനുള്ള പക്വതയാകുമ്പോൾ മാത്രമേ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട്, ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ തേടുമ്പോ പാപകരമായ ഒരവസ്ഥയിലാണ് എന്റെ ജീവിതമെങ്കില്, പാപകരമായ ഒരു അവസ്ഥയിലാണ് എന്റെ മനസ്സിലെങ്കില്, എന്റെ ദൈവത്തിന് എന്നിൽ അനുഗ്രഹം തരാനായിട്ട് സാധിക്കുകയില്ല. കാരണം എന്റെ ദൈവം സമ്പൂർണനായ ദൈവമാണ്, പൂർണ്ണവാനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ അപൂർണത നിറഞ്ഞ, പാപം നിറഞ്ഞ എനിക്ക് ഒരു അനുഗ്രഹം തരാനായിട്ട് ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം ഒരു കാലപരിഗണന വെക്കും. എന്റെ ദൈവത്തിലേക്ക് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ കുറച്ചുകൂടി കടന്നു ചെന്ന് കഴിയുമ്പോൾ എന്റെ ദൈവം ആഗ്രഹിക്കുന്ന തികവിലേക്കും നിറവിലേക്കും ഞാൻ കടന്നു ചെന്ന് കഴിയുമ്പോൾ എന്റെ ദൈവം എന്റെ ഉള്ളിലേക്ക് അനുഗ്രഹവുമായിട്ട് കടന്നു വരും. തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അവകാശികളാണ്. അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ ആ വിടുതലിന്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾ സാധിക്കണം. ഹല്ലേലൂയ. വിശുദ്ധനായ പൗലോസ്ലേഖ റോമാക്കാർക്ക് ലേഖനം 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, എന്തെന്നാൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും ഞാനും നിങ്ങളും അവകാശികളാണ്. നമുക്കറിയാം, പിതാവിന്റെ സ്വത്ത്, പിതൃസ്വത്ത് മക്കൾക്ക് അവകാശമായിട്ട് കൊടുക്കും. അത് എപ്പോഴാണ് നമ്മൾ കൊടുക്കുക? LKG പഠിക്കുന്ന ഒരു കുഞ്ഞിനാണോ നമ്മൾ അവകാശം കൊടുക്കുക? ഒരു മകനോ മകളോ പ്രായപൂർത്തിയായി, സ്വന്തം ജീവിതത്തെ നേരിടുവാന്, ക്രമീകരിക്കുവാന് പ്രായമായി എന്ന് കരുതുമ്പോൾ മാതാപിതാക്കൾ ആ പിതൃസ്വത്ത് അവർക്ക് എഴുതി കൊടുക്കും. ഇതേപോലെ തന്നെ ചോദിക്കുന്നതായ ആ അനുഗ്രഹം, ആഗ്രഹിക്കുന്നതായ ആ നിയോഗം എന്റെ ജീവിതത്തില് പൂർണ്ണത എത്തുവാനുള്ള അവസരമായി എന്ന് എന്റെ ദൈവത്തിന് മനസ്സിലാകുന്ന ആ ഘട്ടം വരെയും ഞാൻ കാത്തിരിക്കണം. 5 കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് എന്റെ ദൈവത്തിന്റെ കുഴപ്പമല്ല. 3 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് അനുഗ്രഹം കിട്ടുന്നില്ല, നിയോഗം ലഭിക്കുന്നില്ല, അതെന്റെ ദൈവത്തിന്റെ കുഴപ്പമല്ല. മറിച്ച് ആ അനുഗ്രഹം തരുവാൻ എന്റെ ദൈവം സദാസന്നദ്ധനാണ്. അവിടുത്തെ തൃക്കരങ്ങള് എന്നിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് നീട്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാല് ആ അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് ഏറ്റുവാങ്ങുന്നതിന് തടസ്സമായി എന്നിലുള്ള പാപത്തിന്റെ
മ്ലേച്ഛതയുടെ അവസ്ഥകളെയൊക്കെ അവസ്ഥാനിരകളെയൊക്കെ മാറ്റിയെടുത്ത് പുതുക്കം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹവുമായിട്ട് കടന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും സന്തോഷമായിട്ട് ചില ജീവിതങ്ങളൊക്കെ കടന്നു പോകും. വരുമാനമുണ്ട്, മക്കൾ പഠിക്കുന്നു, ലോകബുദ്ധിയ നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് നമ്മളിങ്ങനെ കടന്നു പോകും. എന്നാൽ അങ്ങനെ കടന്നു പോകുമ്പോഴായിരിക്കും ആ ജീവിതത്തിൽ ഒരു വിധി ഒരു കടഭാരത്തിന്റെ അവസ്ഥ വരിക, ഒരു രോഗം വരുന്നു. ഇതോടുകൂടി ആ ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവര്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണെന്ന്? നമ്മൾ വരെ സന്തോഷമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നു, വളരെ പെട്ടെന്ന് ഒരു രോഗത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ വ്യക്തി കടന്നു പോകുന്നു. ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിന്റെ മേഖലയിലേക്ക് ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബം കടന്നു പോകുന്നു. എന്തുകൊണ്ടാണെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുമ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതും ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു കരുതലിന്റെ ഭാഗമാണ് ആ ഒരു ക്രമീകരണവും. നിയമാവർത്തന പുസ്തകത്തിന്റെ 32:11 കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ കഴുകനുമായിട്ട് ദൈവത്തെ സാദൃശ്യപ്പെടുത്തുന്നതിന് ഒരർത്ഥമുണ്ട്. നമുക്കറിയാം വളരെ ഉയരെ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ, ഏറ്റവും മേലെ പറക്കുന്ന ഒരു ജീവി. ഈ കഴുകനിലെ അമ്മ കഴുകൻ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തന്നെ കൂട്ടിൽ കൊടുക്കുന്നു. പഞ്ഞി കൊണ്ടും നാരം കൊണ്ടും വളരെ മൃദുവായ കിടക്കി ഉണ്ടാക്കിയിട്ട് ഈ കുഞ്ഞുങ്ങളെ അവിടെ പരിപോഷിപ്പിച്ച് വളർത്തുന്നു. എന്നാൽ കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്നും ഇങ്ങനെ തീറ്റി കൊടുത്തുകൊണ്ടിരുന്ന മതിയാവുകയില്ല. അവ സ്വന്തമായിട്ട് തീറ്റി തേടാനായിട്ട് പഠിക്കണം, ഈ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങണം. കുറെ വളർച്ചയെത്തി എന്ന് കരുതുമ്പോ ഈ അമ്മ കഴുകൻ ചെന്ന് എന്താണ് പറയും? ഈ കുട്ടികളോട് പറയും, ഉള്ളിന് വെളിയിലേക്ക് ഇറങ്ങുക, പുറത്തേക്ക് വരിക. എന്നാൽ ഈ കഴുകൻ കുഞ്ഞുങ്ങള് ഇറങ്ങാൻ ശ്രമിക്കാറില്ല. കാരണം സുഖമായ ഭക്ഷണം അവിടെ കിട്ടും, സമൃദ്ധമായ മെത്തയുടെ സൗകര്യങ്ങളുണ്ട്, പഞ്ഞിയും നാലുവെല്ലാം കൊണ്ട് അമ്മ കിടക്കി എഴുതി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്കറിയാം ഈ ജീവിതം ഇവരുടെ ഇങ്ങനെ ഈ മുറിക്കുള്ളില് അല്ലെങ്കിൽ ആ കൂടിനുള്ളില് മാറ്റപ്പെടാനുള്ളതല്ല. ഇവര് സ്വന്തമായിട്ട് തന്നെ പോലെ തന്നെ പറന്ന് നടക്കണം, തീറ്റി തേടണം. അതുകൊണ്ട് ആ അമ്മ കഴുകൻ എന്താണ് ചെയ്യുക? ആ അമ്മ കഴുകന് ആ സുഖസമൃദ്ധി ഒന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കും. ആ നാരുകളും ആ പഞ്ഞിക്കെട്ടുകളൊക്കെ പയ്യെന്ന് എടുത്തു മാറ്റും ആ കൂട്ടിനെന്നും. പിന്നീട് അവശേഷിക്കുക കുറച്ച് ചുള്ളിക്കമ്പുകൾ മാത്രമായിരിക്കും. ഈ ചുള്ളിക്കമ്പുകളിൽ കിടക്കുമ്പോൾ ആ കൊച്ചു കഴുകൻ കുഞ്ഞുങ്ങൾക്ക് ദേഹം വേദനിക്കും. അങ്ങനെ വേദനിച്ച് അസ്വസ്ഥതയുണ്ടായി അവര് തന്നെ പറയും, ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് കഴുകൻ പറക്കാൻ ആരംഭിക്കും. തന്റെ ശരീരത്തിൽ ആ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ആകാശനീലിമയിലൂടെ ഇങ്ങനെ കഴുകൻ പറന്നു പോകും. ഇങ്ങനെ പറന്നു പോകുന്നതിനിടയിൽ മെല്ലെ ഒന്ന് ചരിയും ഈ അമ്മ കഴുകൻ. ഇങ്ങനെ ചരിയുമ്പോൾ ഈ പുറത്തിരിക്കുന്നതായ കഴുകൻ കുഞ്ഞുങ്ങള് ഭൂമിയിലേക്ക് വീഴും. ആ കുഞ്ഞുങ്ങളുടെ വിചാരം എന്താ? ഈ അമ്മേനെ നശിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്, ഈ അമ്മേനെ നശിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. കാരണം അമ്മയുടെ ആ സംരക്ഷണം വിട്ട് ഞാനിതാ ഭൂമിയിലേക്ക് വീഴുന്നു. സ്വയമായിട്ട് പറന്ന് രക്ഷപ്പെടാനായിട്ട് ഈ കഴുകൻ കുഞ്ഞുങ്ങൾ ശ്രമിക്കും. പക്ഷെ ചിറകിന് ബലമില്ലാത്തതുകൊണ്ട് അവർക്കത് സാധിക്കുന്നില്ല. ഇങ്ങനെ ഭൂമിയിലേക്ക് വീഴുന്നു എന്ന ഘട്ടം വരുമ്പോ ഈ അമ്മ കഴുകൻ പറന്നോടിയെത്തി വീണ്ടും തന്റെ ചിറകിലേക്ക്. ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സ്വന്തം ചിറകിലുകൾക്ക് ബലം പ്രാപിച്ച് പറക്കുവാൻ ആ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് സമയമാകുന്നത് വരെ ആ അമ്മ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കിയ ആ അമ്മ, ഭക്ഷണം കൊടുത്ത അമ്മ, എല്ലാ സമൃദ്ധിയും കൊടുത്ത അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന? പ്രിയപ്പെട്ടവരെ, ഉപരി നന്മയ്ക്കായിട്ട്. എന്റെ ജീവിതത്തിൽ ഒരു രോഗം വരുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഒരു കടഭാരം വരുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ അസമാധാനം വരുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ഇടപെടാനായിട്ട് അവിടെ ആരംഭിക്കുന്നു. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കഴുകൻ കുഞ്ഞുങ്ങള് ആ കൂടിനുള്ളിൽ സുരക്ഷിതത്വം നേടിയ പോലെ ഞാനും നിങ്ങളും ചില കാര്യങ്ങൾ സുരക്ഷിതത്വം നേടും. ചിലര് സുരക്ഷിതത്വം നേടുക സമ്പത്തിലാണ്,
സമ്പത്ത് വേണ്ട എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാനുള്ള സമ്പത്ത് വേണം. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സമ്പത്തിന് വേണ്ടി മാത്രമാണ്. ഇഷ്ടംപോലെ സമ്പത്ത് വാരിക്കൂട്ടുക, ആ സമ്പത്ത് കൊണ്ട് വീണ്ടും സമ്പത്ത് വാരിക്കൂട്ടുക, അങ്ങനെ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിതം വിനിയോഗിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം സമ്പത്തിന് വന്നു കഴിയുമ്പോൾ അവരുടെ ഈശ്വരനായിട്ട് മാറും. കറൻസി ആയിട്ട് മാറുമ്പോൾ ദൈവം എന്താണ് ചെയ്യുക, അവന്റെ ജീവിതത്തിലെ സാമ്പത്തിക മേഖലയില് ഒരു ചെറിയ സഹനം കൊടുക്കും, ഒരു കടഭാരത്തിന്റെ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പണസമ്പാദനം മാത്രമല്ല, മറിച്ച് എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി എന്റെ ജീവിതത്തിനുണ്ട് എന്ന ബോധ്യം വരുവാൻ. മറ്റു ചിലരുണ്ട്, നല്ല ഭക്ഷണ സാധനങ്ങൾ കഴിക്കും, ജിമ്മിൽ പോകും, വ്യായാമം ചെയ്യും, 24 മണിക്കൂറും നിലക്കണ്ണാടിയുടെ മുന്നിലായിരിക്കും, ശരീരത്തെ എല്ലാ തരത്തിലും പരിപോഷിപ്പിക്കും. സാമാന്യ രീതിയിൽ ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് എന്റെ ശരീരത്തെ ഞാൻ ഒരു ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് ഈ ശരീരത്തെ എത്രമാത്രം സുഖിപ്പിക്കാമോ പരിപോഷിപ്പിക്കാമോ ആ രീതി ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ ദൈവം ആരായിട്ട് മാറും, എന്റെ തന്നെ ശരീരമായിട്ട് മാറുമ്പോ ദൈവം എന്ത് ചെയ്യും? ഇങ്ങനെ എന്നെ വിട്ടാൽ പറ്റില്ലത് കൊണ്ട് ഒരു ചെറിയ സഹനം രോഗത്തിന്റെ രീതിയിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവര്, രോഗത്തിന്റെ അവസ്ഥയിൽ ചിന്തിക്കണം. എന്റെ ദൈവം ഈ ഒരു രോഗം എനിക്ക് തന്നതല്ല, മറിച്ച് അവൻ ഇത് അനുവദിച്ചാണ്. ഇതിനു വേണ്ടി എന്റെ അമ്മയുടെ ഗർഭപാത്രത്തില് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റിയ രൂപത്തിൽ ആയ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എന്നെ പരിപാലിച്ച് എന്നെ ആരോഗ്യം നൽകിയത് എന്റെ ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി എന്റെ ശരീരം കൊണ്ട് ഒന്നും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചെയ്യരുതാത്ത എല്ലാ പാപങ്ങളും ഈ ശരീരം കൊണ്ട് ചെയ്ത് എന്റെ ദൈവത്തെ ഞാൻ വിഷമിപ്പിക്കുന്നു. ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി രോഗത്തിന്റെ അവസ്ഥകൾ വരും. ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളുടെ അവസ്ഥയിൽ ചിന്തിക്കാൻ സാധിക്കണം, എന്തുകൊണ്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തില് ഇവയൊക്കെ അനുവദിക്കുന്നുവെന്ന്. ഉപരി നന്മയ്ക്കായിട്ട് പ്രിയപ്പെട്ടവർ നമുക്ക് എടുത്തിട്ട് നിൽക്കാം. ഒത്തിരിയേറെ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും എന്റെ ദൈവം ചില ആഗ്രഹങ്ങൾ എനിക്ക് നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? എന്റെ ഉപരി നന്മയ്ക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ഷോപ്പ് കീപ്പറായിട്ടാണ് ഞാൻ എന്റെ ദൈവത്തെ കാണുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനറിയാം എന്താണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ അനുഗ്രഹമെന്ന്. ആര് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തരും. മറ്റു ചില അനുഗ്രഹങ്ങൾ കാലതാമസം ഉണ്ടാകും, 1 വർഷമോ 2 വർഷമോ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കണം, ക്ഷമയോടുകൂടി വിശ്വാസത്തോടുകൂടി. അബ്രഹാമിനെ പോലെ കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പിന്റെ മാതിരിയും കൂടും. അതുകൊണ്ട് കാത്തിരിക്കാനായിട്ട് തയ്യാറാകണം. വീണ്ടും ആ അമ്മക്കഴുകിനെ പോലെ എന്റെ സുഖതമായ ചില ജീവിത സാഹചര്യങ്ങളിൽ ഒരു മുടക്കം എന്റെ ദൈവം അനുവദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ ഉപരി നന്മയ്ക്ക് വേണ്ടി. കാരണം എന്റെ ദൈവത്തിന്റെ ആഗ്രഹം, എന്റെ ദൈവത്തിന്റെ ഇച്ഛ, ഞാൻ ഏറ്റവും മിടുക്കനായിട്ട്, ഏറ്റവും വിശ്വാസമുള്ളവനായിട്ട്, ഏറ്റവും തീഷ്ണതയുള്ളവനായിട്ട് എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഇതിന് വിഭിന്നമായിട്ട് എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുമ്പോൾ ചില സഹനങ്ങളിലൂടെ, ചില നൊമ്പരങ്ങളിലൂടെ എന്റെ ദൈവം എന്നെ കടത്തിക്കൊണ്ടു പോകും. ഒരു പാട്ടുപാടി ദൈവത്തെ മറുത്ത് പ്രതിഷ്ഠ നമുക്ക് വീണ്ടും വചനത്തിലൂടെ തുടരും. ആരുതുന്നവൻ ഞാനല്ലയോ, പാലങ്ങുന്ന
Thank you.